ലെവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ആവശ്യപ്രകാരം എങ്ങനെ വളരെ വേഗത്തിൽ സംഖ്യകളുടെ ശതമാനം കാണാമെന്നതിനെ കുറിച്ചാണ്. ഒരു സംഖ്യയുടെ നിശ്ചിത ശതമാനം നമുക്കെങ്ങനെ വളരെ വേഗത്തിൽ കാണാം എന്നതാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്കും മാത്തമാറ്റിക്സിൽ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കൽ ക്ലാസ് ആവശ്യമെങ്കിൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻ്റ് ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് 1200 5% കാണണം എന്ന് കരുതാം. 1200 5% കാണണം എന്ന് കരുതാം. അത് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? മതി, എന്താണ് ശതമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 100 ഭാഗം എന്നതാണ് അല്ലേ. പെർസെൻറ്റ് 100 ഇത്ര എന്നുള്ളതാണ് ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1200 5% കാണണമെങ്കിൽ 1200 × 5/100 കണ്ടാൽ മതി അല്ലേ. നമുക്കെങ്ങനെ കാണാം? ഈ 2 0 വെട്ടി ഇതിൻ്റെ 2 0 വെട്ടിപ്പോയി അല്ലേ. 200 × 2 0 1200 × 2 0 തമ്മിൽ വെട്ടിപ്പോയിരിക്കുന്നു. ബാക്കി എന്തുണ്ട്? 12 × 5 എത്രയാണ്? 6 എന്ന്. അപ്പോൾ 1200 5% എന്ന് പറയുന്നത് എത്രയാണ്? 60. വേറെയും സംഖ്യകൾ നമുക്ക് നോക്കാം. 2320 3% എത്രയാണ്? 3/100 എന്ന് എഴുതിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ എന്ത് ചെയ്യാം? ഈ 0 0 വെട്ടി ഇനി എന്ത് ചെയ്യാം? 232 × 3 കാണുക, എന്നിട്ട് അതിനെ 10 ഡിവൈഡ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. 3 2 6 3 9 3 2 6 696/10 എന്ന് കിട്ടും. ഒരു സംഖ്യയെ 10 ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവസാനത്തൊന്ന് ഒരു സ്ഥാനം മാറ്റിയാൽ കുത്തിട്ടാൽ മതി. അപ്പൊ എത്ര കിട്ടും? 69.6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് പെർസെൻറ്റേജ് കാണാം. ഇത് തന്നെയാണ് പെർസെൻറ്റേജ് കാണാനുള്ള രീതി. ഇനി ഇത് വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിൽ എങ്ങനെ പെർസെൻറ്റേജ് കണക്കാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് അറിയാം ഏതൊരു സംഖ്യയുടെയും 1% എത്ര എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ അവസാനത്തുനിന്ന് 2 മാറ്റി കുത്തിട്ടാൽ നമുക്ക് 1% കിട്ടും അല്ലേ. ഇത് നോക്കൂ, 1% കാണെങ്കിൽ 100 ഡിവിഷനാണ് അല്ലേ. 100 ഡിവൈഡ് ചെയ്താൽ തന്നെ ആ സംഖ്യയെ 100 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ 1% കിട്ടും. അപ്പോൾ നമുക്ക് നോക്കൂ, 1200 100 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ 1% കിട്ടും. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 2 മാറ്റി കൊടുത്തിട്ട്. അപ്പോൾ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. നമുക്ക് എത്ര ശതമാനമാണ് കാണേണ്ടത്? 5% നമുക്ക് കാണേണ്ടത്. ആ 12 നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 12 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. വളരെ എളുപ്പത്തിൽ കണ്ടുകൂടെ അല്ലേ. അതുപോലെ തന്നെ 2320 3% കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 100 ഡിവൈഡ് ചെയ്യുക. 100 ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 മാറ്റി കുത്തുക. അപ്പോൾ എത്രയാണ്? 23.20 അല്ലെങ്കിൽ 23.2 എന്ന് കിട്ടും. അത് എത്ര ശതമാനമാണ് നമുക്ക് കാണേണ്ടത്? 3% കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 2 6 3 9 3 2 6 ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്ര സ്ഥാനം? 1 ഉണ്ട്. അപ്പൊ അവസാനത്തിന് 1 മാറ്റിയിട്ട് കുത്തരുക. അപ്പൊ എത്ര കിട്ടും? 69.6 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ശതമാനം കണക്ക് കൂട്ടി എഴുതാവുന്നതാണ്. 1-2 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. 3 ചോദ്യങ്ങൾ ഇവിടെ തന്നിരിക്കുന്നു. നമുക്ക് ഈ രൂപത്തിൽ വളരെ വേഗത്തിൽ ഇതിനെ പെർസെൻറ്റേജ് എത്ര എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 1400 ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. 77.5% ഓഫ് 1400 1400 7.5% എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ 1400 1% എത്രയാണ്? 100 ഡിവൈഡ് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. അപ്പൊ ആ 14 എന്ത് ചെയ്താൽ മതി? 7.5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 14 × 7.5 എത്രയാണ്? 5 × 4 = 20. ബാക്കി 2 1 × 5 = 2 7 7 4 = 28. ബാക്കി 2 1 7 × 2 9
പൂജ്യം കിട്ടും, 15 ബാക്കി വന്ന് 1050 എന്ന് കിട്ടും. നോക്കാം, 7.5 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അപ്പം എന്ത് ചെയ്യുക, ആദ്യം ഒരു സ്ഥാനം മാറ്റി കൂട്ടിട്ടിടുക. അപ്പം എത്ര കിട്ടും, 105 എന്ന് കിട്ടും. അപ്പം എത്ര ഇതിൻ്റെ ആൻസർ, 105 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2.5% ഓഫ് 1250, 1250 2.5% എത്ര എന്നുള്ളത് ചോദ്യം. അപ്പം എന്ത് ചെയ്താൽ മതി, 1250 ഒരു ശതമാനം എത്രയാണ്, 12.5 അല്ലേ. രണ്ട് സ്ഥാനം കുറയുന്ന കൂടും അരി കുത്തുമ്പോൾ എത്രയാണ്, 12.5 ഇൻറ്റു എത്ര, എത്രയാണ് കാണേണ്ടത്, 2.5% ആണ് കണ്ടത്. എന്ത് ചെയ്താൽ മതി, 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25 ബാക്കി 2, 2 10 2, 12 ബാക്കി 1, 5 1 6. ഇനി 2 10 ബാക്കി 1, 4 1 5, 2 2 5 2 അറിഞ്ഞും 11, ബാക്കി 1 2 1 3, 33,125 എന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി. എത്ര സ്ഥാനം മാറ്റി കുത്തരണം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 1 2 സ്ഥാനം ഉണ്ട്. അപ്പം എത്ര കിട്ടി, 31.25 എത്ര കിട്ടി, 31.25 എന്ന് കിട്ടി. അവസാന ചോദ്യം, 60% ഓഫ് 15,840, 15,840 60% എത്ര എന്നാണ് ചോദ്യം. ഇതും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 158.4 ഇൻറ്റു 60 മതി അല്ലേ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എത്ര കിട്ടും, 158.4 ഇൻറ്റു 60 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എത്ര എന്ത് ചെയ്താൽ മതി, ഒരു 0 2 പുതിയ കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെയാണ് വരിക അല്ലേ. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 0 ലാസ്റ്റ് വരും. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുക, ലാസ്റ്റ് 0 ഇടും, 6 ഇട്ടു, 6 4 24 ബാക്കി 2, 6 8 48 2 50 ബാക്കി 5, 6 5 35 ബാക്കി 3, 4 6 3 9 എത്ര സ്ഥാനം മാറ്റി കുത്തണം, ഒരു സ്ഥാനം മാറ്റി കുത്തുക. അപ്പം എത്ര കിട്ടി, 9504 എന്ന് കിട്ടും. വളരെ വേഗത്തിൽ ഇങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ പെർസെൻറ്റേജ് കാണാമെന്ന് നിങ്ങൾ മനസ്സിലായി കാണുന്നുണ്ടോ? നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.